നമ്മൾ അമേരിക്കയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. എൻ്റെ അമ്മാവിൻ്റെ ഒരു മകൻ ഹാർട്ട്ഫോർഡിന് സമീപമുള്ള ഒരു ഗ്രാമത്തിൽ ഒരു വീട് വാങ്ങാനുള്ള ശ്രമം നടത്തുന്നതും അതിൻ്റെ പ്രോസസ്സിലൊക്കെ ഞാനും കാഴ്ചക്കാരനായി നിന്നതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. അവരെ അവിടെ ഉപേക്ഷിച്ച്, അമ്മാവൻ്റെ മകനെയും ഇത് വെരിഫൈ ചെയ്യാൻ വന്ന ബാങ്ക് ഉദ്യോഗസ്ഥരെയൊക്കെ അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയാകണം. ഇവിടുന്ന് ഏതാണ്ട് ഒരു മണിക്കൂറോളം യാത്രയുണ്ട് ഈ ന്യൂ ഇംഗ്ലണ്ടിലേക്ക്. അപ്പോൾ അവിടെ എന്താണ് കാണാൻ പോകുന്നതെന്ന് അമ്മാവൻ എൻ്റെ അടുത്ത് വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിനക്കിഷ്ടപ്പെടും, നീ വാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ഈ ഉൾനാടുകളിലൂടെ മനോഹരമായ പാതകളാണ്, പക്ഷേ ഗ്രാമീണ സ്വഭാവമുള്ള പ്രദേശങ്ങൾ, ചില ഭാഗങ്ങളൊക്കെ വനപ്രദേശമാണെന്ന് തോന്നുന്ന സ്ഥലങ്ങൾ, കുറച്ച് കൃഷിയിടങ്ങൾ പോലുള്ള പ്രദേശങ്ങൾ, ഇതൊക്കെ പിന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ പട്ടണങ്ങൾ വരും. ഈ പട്ടണങ്ങൾ വരുമ്പോൾ ഈ പട്ടണങ്ങൾ ആണ് നമുക്ക് മനസ്സിലാകുന്നത് റോഡിൻ്റെ വശങ്ങളിൽ കുറേ സ്ഥാപനങ്ങൾ അടുത്തെടുത്തിട്ടുണ്ടാവും. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പോലെ, നമ്മുടെ നാട്ടിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ കുറച്ചുകൂടെ വേറൊരു സ്വഭാവത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുള്ള യു ഷേപ്പിൽ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന പാർക്കിങ്ങോട് കൂടിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ. അവിടെ കൂടുതലായിട്ടുള്ളത് ഒന്നോ രണ്ടോ റെസ്റ്റോറൻറ്റുകളുണ്ടാവും, ബർഗർ കിങ് അല്ലെങ്കിൽ KFC ഒക്കെ പോലുള്ള ചില സ്ഥാപനങ്ങളുണ്ടാവും, ബാർബർ ഷോപ്പുണ്ടാവും, ഒരു ചെറിയ ബ്യൂട്ടി പാർലർ ഉണ്ടാവും, പിന്നെ ഗ്രോസറി ഷോപ്പുണ്ടാവും, ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു ചെറിയൊരു ഗ്രാമമോ പട്ടണമോ ആണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു സ്ഥലം. സമതല പ്രദേശങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഈ സമതല പ്രദേശങ്ങളിലൂടെ എങ്ങനെ ഓടുമ്പോൾ ഒരു കുന്ന്, ഒരു വലിയ മല കാണുന്നു. ഈ മലയുടെ ഒരു പകുതിയോളം ഭാഗങ്ങളെല്ലാം നല്ല പച്ചപ്പുള്ളതാണ്, എന്നാൽ അതിൻ്റെ മുകളിലേക്ക് പച്ചപ്പില്ല. അത് എന്തോ ഒരു ഖനനം നടക്കുകയോ എന്തോ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മാവനോട് ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ ഈ സാധനം? ആ അതാണ് ലാൻഡ്ഫിൽ, പുള്ളി പറഞ്ഞ് ലാൻഡ്ഫിൽ എന്നൊക്കെ അന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഇത് 10-16-17 വർഷം മുമ്പാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ ലാൻഡ്ഫിൽ എന്താണെന്ന് അപ്പോഴാണ് ഈ അമ്മാവൻ എനിക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വേസ്റ്റാണല്ലോ. ഈ വേസ്റ്റ് നമ്മുടെ നാട്ടിലെ മാത്രം പ്രശ്നമല്ല, മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ നാട്ടിലെയും പ്രശ്നമാണ് വേസ്റ്റ്. നമുക്ക് ഇന്ന് അത് വേസ്റ്റ് വലിയൊരു പ്രശ്നമായി തോന്നുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? നമ്മുടെ വീടുകളിൽ നേരത്തെ 70-കളിലും 80-കളിലും ഒക്കെ, അല്ലെങ്കിൽ അതുവരെയുള്ളൊരു കാലഘട്ടത്തിൽ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, പാടത്തു നിന്ന് നെല്ല് കൊണ്ടുവന്ന് വീട്ടിൽ അത് ചോറാക്കി മാറ്റുന്നവരെയുള്ള പ്രോസസ്സ് വീടുമായിട്ടും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലും തന്നെയാണ് നടന്നിരുന്നത്. എന്നാൽ ഈ ഉപഭോക്തൃ സംസ്കാരം വർദ്ധിച്ചതോടുകൂടി മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ വീട്ടിലേക്കുള്ളത് നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുകയായി. ഈ വാങ്ങുന്ന എല്ലാ മിക്കവാറും ഭക്ഷ്യോൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലാണ് വരുന്നത്, കാരണം അത് കേടാവാതിരിക്കാൻ വേണ്ടി. മസാലപ്പൊടി മുതൽ മുളക് പൊടിയാണെങ്കിലും അരിയുടെ ചാക്ക് വരെ പ്ലാസ്റ്റിക്കാണിപ്പോൾ. അപ്പം സർവ്വ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങുന്നു, അത് പാക്ക് ചെയ്ത് കൊണ്ടിരുന്ന സാധനങ്ങൾ ഒക്കെ പ്ലാസ്റ്റിക്കും പെട്ടെന്ന് നശിക്കാത്ത സാധനങ്ങളുമാണ്. കൂടാതെ മനുഷ്യന് ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് വന്നതോടുകൂടി ഒത്തിരി സാധനങ്ങളുടെ മാലിന്യം വരുന്നു. സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള സംരംഭങ്ങൾ വന്നതോടുകൂടി ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും പല സമയങ്ങളിലായി റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം ഇവർ വഴി ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ, ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ തന്നെ കുറേ വേസ്റ്റാവും, ഇത് വേസ്റ്റ് കൊണ്ടുപോയി കളയൽ. ഇങ്ങനെ നഗരങ്ങളും ഗ്രാമങ്ങളും പോലും മിച്ചം വരുന്ന വസ്തുക്കൾ കൊണ്ട്, കൺസ്യൂം ചെയ്യാൻ കഴിയാത്ത വസ്തുക്കൾ കൊണ്ട് നിറയുകയാണ്. അതാണ് കഴിഞ്ഞ കുറേ 10-15 വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഈ മാലിന്യ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണം. അത് ഓടകളിലേക്ക് ചെല്ലുന്നു, അത് ഓടകൾ ബ്ലോക്കാകുന്നു, അതോടെ പ്രളയമുണ്ടാകുന്നു, തോടുകളിലേക്കും നദികളിലേക്കും ഇത് ചെല്ലുന്നു, ജലാശയങ്ങളിലേക്ക് ചെല്ലുന്നു, തടാകങ്ങളിലേക്ക് ചെല്ലുന്നു, കടലിലേക്ക് ചെല്ലുന്നു, ഇവിടെ എല്ലാം മാലിന്യമാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഒരു 10-60-70 കൊല്ലം മുമ്പ് ഇതേ പ്രശ്നം നേരിട്ട് തുടങ്ങിയതാണ് അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ. അവിടുന്നാണല്ലോ ഈ സംസ്കാരം നമ്മുടെ നാട്ടിലേക്കും വന്നത്. അപ്പോൾ അവർ ഇത് 1950-60-കളിലും തന്നെ ഇതൊരു വലിയ പ്രശ്നമായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞു. ഇതിനെന്താണ് പരിഹാരമാർഗ്ഗമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ, പല എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ളതുപോലെ, റീസൈക്ലിംഗ് സംവിധാനങ്ങൾ അവിടെ രൂപപ്പെടുത്താൻ തുടങ്ങി. ഈ റീസൈക്കിൾ ചെയ്യുന്ന ഒത്തിരി ഉൽപ്പന്നങ്ങളുണ്ട്, പ്ലാസ്റ്റിക്, പേപ്പർ, കുപ്പികൾ അല്ലെങ്കിൽ ഗ്ലാസ്, ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളും റീസൈക്കിൾ ചെയ്യാം. പക്ഷേ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത നിരവധി സാധനങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? അതൊരു വലിയ പ്രശ്നമായി മാറി. ഓരോ നഗരത്തിലും ഇത്തരത്തിൽ റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്തതോ അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ലയിച്ചു ചേരാത്തതോ ആയ നിരവധി സാധനങ്ങളുണ്ടായി. അപ്പോൾ ഇതിനെക്കൊണ്ട് എവിടെയെങ്കിലും കൂട്ടിയിടണം, ഇങ്ങനെ ഉപേക്ഷിക്കണം. നമ്മുടെ ഈ കൊച്ചിയിലെ ബ്രഹ്മപുരം പോലെ ഈ മിച്ചം വരുന്ന സാധനം എല്ലാം കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യുകയും പിന്നെ അത് വിസ്മരിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പിന്നെയും പിന്നെയും വർഷങ്ങളോളം കൊണ്ടുപോയി അടുക്കി ഇട്ട് അത് വലിയൊരു ഭാരമായി മാറുകയും ചെയ്യുന്ന അശാസ്ത്രീയ സംവിധാനം ആയിരുന്നു അവിടെയും ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. അത് വലിയ പാരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ തന്നെ തീരുമാനിച്ചു ഇതുപോരാ. അപ്പോൾ അതിനൊരു ശാസ്ത്രീയമായ സിസ്റ്റം ഉണ്ടാക്കി. അങ്ങനെയാണ് ഇവർ ലാൻഡ്ഫിൽ എന്ന് പറയുന്നൊരു സംവിധാനം കൊണ്ടുവരുന്നത്. ഈ ലാൻഡ്ഫില്ല് അമേരിക്കയിൽ 2500 സ്ഥലങ്ങളിൽ ലാൻഡ്ഫില്ലുകളുണ്ട്.
അതായത് ഇവരാദ്യം അതിനുവേണ്ടി നില ഒരുക്കും. അതായത് നല്ല ഉറച്ച മണ്ണുള്ള സ്ഥലത്ത്, അടുത്ത് തൊട്ടടുത്ത് ജലാശയങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് അവർ ഒരു ലാൻഡ്ഫില്ല് ഉണ്ടാക്കുന്നു, അതിനുവേണ്ടിയുള്ള മണ്ണൊരുക്കുന്നു. നിരവധി ഏക്കർ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തായിരിക്കും, ചിലപ്പോൾ 100-120 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തിട്ട് വലിയൊരു ജനവാസ കേന്ദ്രത്തിൽ നിന്ന് അകലെയുള്ളൊരു സ്ഥലത്ത് ഇതുണ്ടാക്കിയിട്ട് അവിടെ മണ്ണിനേക്ക് ഇതിൻ്റെ മഴയൊക്കെ പെയ്യുമ്പോഴും ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും ഇതിനകത്തുനിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം അടുത്തുള്ള ജലാശയങ്ങളിലേക്കോ മണ്ണിലേക്കോ ഇറങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പല ലെയറുകളായി ഭൂമിയുടെ ഉപരിതലത്തിൽ പല വസ്തുക്കൾ വിരിക്കും. അതിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു കോട്ടിങ് കൊടുക്കും. അപ്പോൾ അത് നേരെ മണ്ണിനടിയിലേക്ക് ഒരിക്കലും പോകാത്ത മട്ടിലാക്കും. കോൺക്രീറ്റും ഒക്കെ ഇതിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഒരു ഒരു പ്രൊട്ടക്റ്റഡ് ഒരു ഒരു ഭൂപ്രദേശം പോലെയാവും. ഒരു പാത്രം പോലെ, ഒരു 100 ഏക്കർ വലിപ്പമുള്ള ഒരു പാത്രം പോലെ സൃഷ്ടിച്ചിട്ട് ഇതിനകത്തേക്ക് ഈ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. ഈ ഡംപ് ചെയ്ത് ഒരു നേര ലെവലിൽ ഡംപ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് കൊണ്ടുവന്ന് മൂടും. വീണ്ടും അതിൻ്റെ മുകളിൽ അടുത്ത ലോഡുകൾ, 100-ആയിരക്കണക്കിനോ ലോഡ് ഈ പറഞ്ഞ വേസ്റ്റ് കൊണ്ടുവന്നിടും. അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണ് വിതറും. വിതറുകയല്ല, ശരിക്കും പറഞ്ഞാൽ അത് മൂടുന്ന മട്ടിലാക്കും. ഇങ്ങനെ കുറേ വർഷങ്ങൾ കൊണ്ട് ഇത് ഈ വേസ്റ്റിൻ്റെയും മണ്ണിൻ്റെയും ഒരു സങ്കലനമായ ഒരു മല രൂപപ്പെടും. ആ മല പൂർത്തിയായി കഴിയുമ്പോഴേക്കും ഈ മലയുടെ ചുറ്റും മണ്ണ് പൊതിയും. മണ്ണ് പൊതിഞ്ഞിട്ട് ഇതിൻ്റെ വശങ്ങളിൽ സസ്യങ്ങൾ വച്ച് പിടിപ്പിക്കും, മരങ്ങൾ വളരും. അതൊരു നാച്ചുറലായ ഒരു ഫോറസ്റ്റ് പോലെയായി ക്രമേണ മാറും. എന്നാൽ ഇതിനകത്തുനിന്ന് എന്താണ് രാസമാലിന്യങ്ങളോ ഒക്കെ ഒലിച്ച് താഴേക്ക് ഇറങ്ങും. നമുക്കറിയാം മഴ പെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ജലസമ്പർക്കം ഉണ്ടാകുമ്പോൾ ഇത് ഡ്രെയിൻ ചെയ്ത് മറ്റൊരു വലിയൊരു കുളത്തിലേക്ക് കൊണ്ടുപോയി ഈ വേസ്റ്റ് വെള്ളം. അതൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. അതിനകത്തെ മാലിന്യമെല്ലാം ട്രീറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് ആ ശുദ്ധമായ ജലം മാത്രം മറ്റൊരു ജലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തടാക ഒരു നദിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രീമിലേക്ക് ഒഴുക്കി വിടും. അപ്പം ഇത്രയും ശാസ്ത്രീയമായ ഒരു സംവിധാനത്തിലൂടെയാണ് ഇവിടുത്തെ ഈ മാലിന്യങ്ങളെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കേന്ദ്രമാണ് ഈ ലാൻഡ്ഫില്ല്. അത് നമ്മൾ പോകുമ്പോൾ കാണാം, ഒരു മലയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. ഇത് UAE-യിലൊക്കെ ജീവിക്കുന്നവർക്കറിയാം, ദുബായിൽ ഇതേപോലെ ഒരു ലാൻഡ്ഫില്ലുണ്ട്, ഒരു മല. അതിപ്പോൾ ഒരു വലിയൊരു മൃഗശാലയോ ഒരു സഫാരി വേൾഡോ അങ്ങനെ എന്തോ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം മിക്കവാറും എല്ലാ പട്ടണങ്ങളും, മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ നഗരങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും മാലിന്യത്തിൻ്റെ പ്രശ്നമുണ്ട്. അതിനെ ഇങ്ങനെ ശാസ്ത്രീയമായി മനുഷ്യർക്ക് ദ്രോഹം ഉണ്ടാകാത്ത രീതിയിൽ, പ്രകൃതിക്ക് ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിൽ സംസ്കരിക്കുന്ന ശാസ്ത്രീയ സംവിധാനങ്ങളിലൂടെയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ഓടി, കുറേ ദൂരം കൂടി ഓടി ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ന്യൂ ഇംഗ്ലണ്ടിലാണ് എന്തോ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ചെന്ന് ഒരു ഗോഡൗൺ പോലത്തെ ഒരു കെട്ടിടത്തിന് മുമ്പിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. അവിടെ വേറെ ഒരു മനുഷ്യരുമില്ല, 2-3 സെക്യൂരിറ്റി ഗാർഡ്സോ മറ്റോ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ കയറി ചെന്നു, അമ്മാവന് ഈ സെക്യൂരിറ്റികളോട് എന്തോ സംസാരിച്ചു. അപ്പോൾ അവർ ഫ്രീ ആണ് എന്ന് പറയുന്നത് കേട്ടു. അവൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഒരു ഗ്ലാസ് ഡോറുണ്ട്. ഞങ്ങൾ ഈ ഗ്ലാസ് ഡോറ് തുറന്ന് കയറാനായിട്ട് ചെല്ലുമ്പം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ന്യൂ ഇംഗ്ലണ്ട് എയർ മ്യൂസിയം. ഏതായാലും വാതിൽ തുറന്ന്, ഈ ഗ്ലാസ് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നൊരു ലോകത്തേക്ക് ചെല്ലുന്നത്. ഈ ഹോളിനകത്ത് മുഴുവൻ നിരവധി വിമാനങ്ങളാണ് നിരത്തി ഇട്ടിരിക്കുന്നത്. ഈ വിമാനങ്ങളൊന്നും അടുത്ത കാലത്ത് നിർമ്മിച്ചവയല്ല, 1928 മുതൽ നിർമ്മിക്കപ്പെട്ട നിരവധി വിമാനങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. വിമാനങ്ങളെന്ന് പറഞ്ഞാൽ പാസഞ്ചർ വിമാനങ്ങളുണ്ട്, അത് 1920-ലെയും 30-ലെയും 40-ലെയും 50-ലെയും ഒക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ വിമാനങ്ങളാണല്ലോ, 10-60 പേർക്കൊക്കെയാണ് പരമാവധി യാത്ര ചെയ്യാവുന്നത് അത്തരം വിമാനങ്ങളിൽ. അത്തരം വിമാനങ്ങളുണ്ട്, യുദ്ധവിമാനങ്ങളുണ്ട്, ഹെലികോപ്റ്ററുകളുണ്ട്. ഇങ്ങനെ പറക്കുന്ന പലവിധ വാഹനങ്ങളുടെ ഒരു മ്യൂസിയമാണത്, എയർ മ്യൂസിയം. അപ്പോൾ എനിക്ക് ഇത് വരുന്നിടം വരെ എനിക്കൊരു ആശങ്കയായിരുന്നു, ഈ കെട്ടിടം കണ്ടപ്പോഴും നിരാശയായിരുന്നു. പക്ഷേ ഇതിനകത്ത് കയറിയതോടുകൂടി വലിയൊരു മേച്ചിൽപ്പുറം കിട്ടിയ പോലെ എനിക്ക്. പക്ഷെ ഒറ്റ നിരാശയുള്ളൂ, അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മാവൻ പോലും എന്നെ അതിനകത്ത് കയറ്റി വിട്ടിട്ട് ഈ സെക്യൂരിറ്റിയുടെ വർത്തമാനം പറയാൻ വേണ്ടി പുറത്തേക്ക് പോയി. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വിമാനത്തിൻ്റെയും ചൂട്ടിക്കൂടെ നടക്കുക, അതിൻ്റെ ചൂട്ടിലെല്ലാം നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പഴകിയ ഒരു വിമാനം എന്ന് പറയുന്നത് ഹീത്ത് പാരസോൾ എന്ന് പറയുന്ന 1929 ഉണ്ടാക്കിയൊരു വിമാനമാണ്. ആ കാലം മുതലുള്ള വിമാനങ്ങൾ, അത്തരത്തിലുള്ള പാസഞ്ചർ വിമാനങ്ങൾ, ആ വിമാനക്കകത്തെ ഫെസിലിറ്റികൾ, അതിൻ്റെ രൂപഘടന, അതിൻ്റെ എൻജിനുകൾ, പ്രൊപ്പല്ലർ വിമാനങ്ങളാണ് അക്കാലത്തെല്ലാം. ഇന്നത്തേതെല്ലാം ജെറ്റ് എൻജിനുകളാണ്. നമുക്കറിയാം ഒരു ഫാൻ മുമ്പിൽ കറങ്ങുന്നത് നമ്മൾ കാണിയല്ല, ചിറകയിൽ പിടിപ്പിച്ചിരിക്കുന്ന രണ്ട് ഉരുണ്ട വസ്തുക്കളാണ് അതിൻ്റെ എൻജിനുകൾ. മറ്റേത് അങ്ങനെയായിരുന്നില്ല, ഫാനായിരുന്നു, പ്രൊപ്പല്ലർ ഫാനുകൾ കറക്കിയാണ് അന്ന് വിമാനം ഓടിക്കൊണ്ടിരുന്നത്. ആ ഫാൻ കറങ്ങുമ്പോൾ മുമ്പിലുള്ള വായുവിനെ പുറകേക്ക് അതിശക്തമായി തള്ളിവിടുകയും വിമാനം മുമ്പോട്ട് പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ വിമാനത്തിൻ്റെ ആ എവല്യൂഷൻ്റെ കഥകൾ മുഴുവൻ നമുക്ക് കാണാം ഇത്തരമൊരു സ്ഥലത്തൂടെ സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ
ഈ പരിസരത്തുള്ള സ്കൂളുകളിലെ കുട്ടികളെ കൊണ്ടുവന്ന് എന്താണ് വിമാനം, വിമാനം എങ്ങനെയാണ് പറക്കുന്നത്, വിമാനം എങ്ങനെയാണ് ചരിക്കുന്നത്, വിമാനം എങ്ങനെയാണ് ദിശ മാറ്റുന്നത്, വിമാനം എങ്ങനെയാണ് ഉയർത്തുന്നത് താഴ്ത്തുന്നത്, ഇതൊക്കെ ഒരു ഹൈസ്കൂൾ ക്ലാസ്സിൽ വെച്ച് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിമാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിടുകയും അതിൻ്റെ ചിറകുകൾ ചിറകുകളിലെ ചെതുമ്പലുകൾ പോലത്തെ വിമാനത്തിൻ്റെ ദിശ നിർണ്ണയിക്കാനും ഉയർച്ച താഴ്ചകൾ ക്രമീകരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പലതരം ലെയർ ഓഫ് തകിടുകളുടെ പല ലെയറുകളൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാവുന്ന രീതിയിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഞാനിതിൻ്റെ എല്ലാം ചൂട്ടിലൂടെ നടന്നു. ചിലതിൻ്റെ അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റും. അന്നത്തെ ആ വിമാനത്തിൻ്റെ ഉത്ഭവങ്ങൾ കാണാൻ പറ്റി. ഹെലികോപ്റ്ററുകളുടെ തന്നെ വളർച്ചയുടെ പല ഘട്ടങ്ങൾ കണ്ടു. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അമ്മാവൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, കൊള്ളാം. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ ഇങ്ങനെയൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്നറിഞ്ഞത്? അമ്മാവൻ അവളി പറഞ്ഞു, എടാ, ഞാൻ എൻ്റെ മക്കളെ ഇവിടെ കൊണ്ടു നടക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നതാണ്. അവധി ദിവസങ്ങളിലൊക്കെ യുമാരെ കയറ്റിക്കൊണ്ട് ഞാനിങ്ങ് പോരും, എന്നിട്ട് യുമാരെ ഇതിനകത്തോട്ട് കയറ്റിവിടും. അവന്മാർ രണ്ടുമൂന്ന് മണിക്കൂറിനകത്ത് മേഞ്ഞ് നടന്നോളും. അപ്പോഴത്തേക്ക് ഇവർക്ക് വിമാനത്തോടുള്ള ഒരു കൊതിയൊക്കെ അങ്ങ് മാറും. വിമാനം ഇത്രയേ ഉള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലാവും. അപ്പം ഈ അമേരിക്കയിലൊക്കെ ഇത്തരത്തിലുള്ള മ്യൂസിയങ്ങൾ ഈ അവധി ദിവസങ്ങളിലൊക്കെ ആളുകളെ കൊണ്ട് നിറയും. ഇന്ന് ഒരു ചൊവ്വാഴ്ച ആയതുകൊണ്ടാണ് അധികം ആളുകളില്ലാത്തത്. ഞങ്ങൾ അവിടുന്ന് യാത്ര തുടരാൻ തീരുമാനിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, എടാ, നിൻ്റെ ചേട്ടൻ വിളിക്കുന്നുണ്ട് എന്നെ കുറേ സമയമായിട്ട്. അപ്പോൾ കുര്യച്ചൻ്റെ കാര്യമായി പറയുന്നത്, നമ്മൾ ആദ്യം ന്യൂയോർക്കിൽ വന്നപ്പോൾ താമസിച്ചത് എൻ്റെ ഭാര്യയുടെ സഹോദരിയും ഭർത്താവും താമസിക്കുന്ന വീട്ടിലാണ്. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ തിരിച്ചവിടെ എത്തുമെന്നാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയായി, ഇന്നായപ്പോഴത്തേക്കും. അപ്പോൾ ഈ ചൊവ്വാഴ്ച ഞാൻ വൈകിട്ട് അവിടെ തിരിച്ചെത്തുമെന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹം അവിടെ കുറച്ച് മലയാളികളുടെ അസോസിയേഷനൊക്കെ ചേർന്ന് എന്നെ എനിക്കൊരു ഡിന്നർ തരാനും ഒരു സ്വീകരണം തരാനും ഒക്കെ ഒരുങ്ങി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഇന്ന് വൈകിട്ട് ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് എന്നെ എത്തിച്ചേക്കാമെന്നാണ് അദ്ദേഹം ഏറ്റിരിക്കുന്നത്, എൻ്റെ ചേട്ടൻ. അപ്പോൾ അതിനാണ് ഈ വിളിക്കുന്നത്, എപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് ന്യൂയോർക്കിലെത്തും. അപ്പം മാണിയമ്മാവൻ പറഞ്ഞു, പിന്നെ 7 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ തിരിച്ചെത്തിച്ചേക്കാം. അപ്പം പുള്ളി വാച്ചിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴേ പോകണം, തിരിച്ചാലോ നമുക്ക് ന്യൂയോർക്കിലേക്ക്. ഞാൻ പറഞ്ഞു, ശരി, പോയേക്കാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മടക്കയാത്ര ആരംഭിക്കുകയാണ്. മടക്കയാത്ര എന്നല്ല പറയേണ്ട, വേറൊരു വഴിയിലൂടെയാണ് പോകുന്നത്, ന്യൂയോർക്കിലേക്ക് യാത്രയാകുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് പല കാഴ്ചകളുണ്ട്, ഞാൻ പറഞ്ഞാൽ അതെല്ലാം വിശദീകരിക്കുന്നത് ഇതൊക്കെ സഞ്ചാരത്തിൽ കാണിച്ചതാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഹഡ്സൺ നദിയെ ക്രോസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഹഡ്സൺ നദിയെ ക്രോസ് ചെയ്യുന്നത് ഒരു കൂറ്റൻ പാലം, ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ നീളമുള്ളൊരു പാലം, ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജ് എന്നാണ് അതിൻ്റെ പേര്. ഈ ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജിലേക്ക് കയറുമ്പം അതൊരു സംഭവമാണ്, വലിയൊരു തൂക്കുപാലമാണ്, കൂറ്റനൊരു പാലം. അമേരിക്കയിലെ തന്നെ 4-ാമത്തെ കൂറ്റൻ പാലമാണിത്. 2004 ഒരു സർവേ നടത്തിയപ്പോൾ 10,80,000 വാഹനങ്ങളാണ് ഒരു വർഷം ഈ പാലത്തെ കൂടെ കടന്നു പോകുന്നത്. 10 കോടി വാഹനങ്ങൾ കടന്നു പോകുന്ന പാലാണെന്ന് ഓർക്കണം. ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പ് പോകുന്ന പാലമാണ് ഹഡ്സൺ നദിക്ക് കുറുകെ. ഇതും കടന്ന് ഫ്ലോറൽ പാർക്കിലേക്ക് വണ്ടി എത്തുന്നു. ഫ്ലോറൽ പാർക്കിലാണ് ഞാൻ പറഞ്ഞു ചേച്ചിയും ചേട്ടനും ഒക്കെ താമസിക്കുന്നത്. അവരുടെ വീട്ടിലേക്ക് കൃത്യം 7 മണിയായപ്പോഴേ നേരെ ഉരുട്ടി തുടങ്ങിയ സമയത്ത് എന്നെ കൊണ്ട് ഇറക്കി വിട്ടു. അമ്മാവൻ പറഞ്ഞു, ഇതാ പറഞ്ഞ സമയത്ത് ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട് ആളെ. അമ്മാവൻ അങ്ങനെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ഞാൻ പിന്നീട് അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല, ഹാർട്ട്ഫോർഡിലേക്ക് പോയിട്ടില്ല, കണക്റ്റിക്കട്ടിലേക്ക് പോയില്ല. പക്ഷേ പിന്നീട് ഒരു 10 വർഷത്തിനകം അമ്മാവന് അമേരിക്കയിലെ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി. ഇടയ്ക്കൊക്കെ അമ്മാവൻ അമേരിക്കയിലേക്ക് പോകും, മക്കളെയൊക്കെ പോയി കാണും. പക്ഷേ മക്കളൊക്കെ ഇപ്പോഴും അമേരിക്കയിൽ തന്നെ ജീവിക്കുന്നു. അവരും അവരുടെ അടുത്ത തലമുറയൊന്നും ഇനി തിരിച്ച് കേരളത്തിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ അമ്മാവനെ പറഞ്ഞു വിട്ടു വീട്ടിലേക്ക് കയറി വരുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് റെഡിയാകാം, 8 മണിക്ക് അവരെ പരിപാടിയുടെ സമയമാകുമ്പോൾ വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒന്ന് കുളിച്ചോളൂ, റെഡി ആയിക്കോളൂ. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി, റെഡിയായി താഴെ വന്ന് കാത്തിരിപ്പായി. ഇവരുടെ ഫോൺ കോൾ പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മലയാളി സംഘടനകളാണ്, അവരിന്ന് വൈകിട്ട് എന്തോ ഒരു പരിപാടി വെച്ചിരിക്കുകയാണ്. ഞാൻ നാളെ മറ്റന്നാളോ പോകും എന്നുള്ളത് കൊണ്ടാണ്, 2 ദിവസത്തിനകം ഞാൻ തിരിച്ചു പോകും നാട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തിരുന്ന് 8 മണി കഴിഞ്ഞു, 8:30 കഴിഞ്ഞു, 9 മണിയായി, 9:30 ആയപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. അത് ചേട്ടനാണ് ഫോൺ വരുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് ആ പരിപാടി നടക്കില്ല. ഇവർ പരിപാടിക്ക് വേണ്ടി എല്ലാവരും വന്ന് ചേർന്നതാണ്. അവർ 6 മണിക്കോ 5:30 തന്നെ എല്ലാവരും, പുരുഷന്മാരാണ് കൂടുതൽ, അവർ ഒത്തുചേർന്നു എനിക്ക് വേണ്ടി. കാത്തിരിപ്പായി, കാത്തിരിപ്പിൻ്റെ വിരസത അകറ്റാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ആരോ 1-2 പേരെ ചെറുതായിട്ട് അല്പം മദ്യസേവ നടത്തി. അതിച്ചിരി കൂടി വന്നു. 9:30 വരെ ഇത് തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഫലത്തിൽ ഇനി അങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റാത്തൊരു ചുറ്റുപാടിലെത്തി. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി നാളത്തേക്കൊന്ന് മാറ്റാമോ എന്ന് ചോദിച്ചിട്ടാണ് വിളി. അപ്പം ഞാൻ ഇന്നത്തെ ഈ ദീർഘയാത്രയെല്ലാം കഴിഞ്ഞ് മടുത്താ വന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് നേരത്തെ ഈ ചേട്ടൻ സമ്മതിച്ചതുകൊണ്ട് മാത്രമാണ് പോകാൻ വേണ്ടി ഞാൻ തയ്യാറായത്. അപ്പം നാളെ ഞാൻ പറഞ്ഞു, നാളെ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ രാത്രി എനിക്ക് ദീർഘമായ ഷൂട്ട് കഴിഞ്ഞ് ലേറ്റായിട്ടേ വരുള്ളൂ. തന്നെ എല്ലാം എൻ്റെ പിറ്റേ ദിവസം എനിക്ക് മടങ്ങേണ്ടതാണ്. അപ്പോൾ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറഞ്ഞ് അങ്ങനെ അതിൽ നിന്ന് അങ്ങ് ഒഴിവായി. പെട്ടെന്ന് ചേച്ചി ഒറ്റച്ചാട്ടത്തിന് അടുക്കളയിൽ കയറി
വിഭവസമൃദ്ധമായ ഒരു അത്താഴം കുറഞ്ഞ സമയം കൊണ്ടുണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ മടക്കയാത്രയ്ക്ക് മുമ്പായി ഈ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ച് അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ കുറേയേറെ നേരം ചർച്ച ചെയ്തു. ചർച്ച ചെയ്യുക എന്ന് വെച്ചാൽ ഇത്ര ഓരോ വീട്ടിലും ചെല്ലുമ്പോഴാണ് ഞാനിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് ഇവിടെ ഇവിടുത്തെ വിദ്യാഭ്യാസം നടക്കുന്നത്, എങ്ങനെയാണ് ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി, എങ്ങനെയാണ് ഇവിടെ ഒരു രോഗം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ രോഗം വന്നാൽ ആശുപത്രികളിൽ എങ്ങനെയാണ് അവർ നമുക്ക് അപ്പോയിൻമെൻറ്റ് തരുന്നത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ചികിത്സിക്കുമ്പോൾ ഉള്ള പണമിടപാടുകൾ നടക്കുന്നത്, ഇൻഷുറൻസ് കമ്പനിയാണോ പേ ചെയ്യുന്നത് അതോ നമ്മളാണോ പേ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള നിരവധിയായ സാമൂഹ്യ ജീവിതത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഇത്ര ആളുകളോടാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, കുടുംബജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാനപരമായ ഒരു സിസ്റ്റം നമ്മുടെ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ്. ഇപ്പോൾ അവിടെ ജീവിക്കുന്ന മലയാളികളുടെ ജീവിതം വ്യത്യസ്തമാണ്, കേരളത്തിൽ നിന്ന് പോയ ഒരു തുടർച്ച അവർക്ക് ആ ജീവിതത്തിലുണ്ട്. കുടുംബബന്ധങ്ങളിലുള്ള ഒരു ഊഷ്മളതയും, അല്ലെങ്കിൽ മക്കളെ ഒരു കോഴി തള്ള അതിൻ്റെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ അവരെ ഒരു വിവാഹം കഴിക്കുന്നത് വരെ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട്. പക്ഷേ അമേരിക്കൻ ജീവിതം അതല്ല, പാശ്ചാത്യൻ്റെ ജീവിതം അങ്ങനെയല്ല. അവിടെ ഇവർ വിവാഹം കഴിഞ്ഞു, കുട്ടികളുണ്ടായി, കുട്ടികളുണ്ടായാൽ തന്നെ കുട്ടി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഒരു സ്വത്ത് എന്നതിനേക്കാൾ സ്റ്റേറ്റിൻ്റെ ഒരു സ്വത്താണ്. സ്റ്റേറ്റിനാണ് ഈ കുട്ടിയുടെ മേൽ കൂടുതൽ അവകാശം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടി ഒരു സ്വതന്ത്ര മനുഷ്യനായിട്ടാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. ആ കുട്ടിയെ സംരക്ഷിക്കുന്ന ചുമതല മാത്രമേ ഉള്ളൂ ആർക്ക്, മാതാപിതാക്കൾക്ക്. എന്നാൽ ഇതിൻ്റെ ഇത് ഈ ഇവിടെ ജനിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ, പൗരനായ കുട്ടിയുടെ അവകാശി ആരാണ്? സ്റ്റേറ്റാണ്, അമേരിക്കയാണ് ഇവരുടെ അവകാശി, അല്ലാതെ ഈ മാതാപിതാക്കളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊരു നോട്ടക്കാർ മാത്രമാണ് മാതാപിതാക്കൾ. നോട്ടക്കാരന് കുട്ടിയെ ശിക്ഷിക്കാൻ അവകാശമില്ല, ശാസിക്കാൻ അവകാശമില്ല, വേദനിപ്പിക്കാൻ അവകാശമില്ല, കുട്ടിയെ അവൻ്റെ സ്വാഭാവിക വളർച്ചയ്ക്ക് എതിരി നിൽക്കുന്ന ഒന്നും ചെയ്യാൻ അവകാശമില്ല. ഇതാണ് അവരുടെ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയെ ശിക്ഷിക്കൽ, ശാസിക്കൽ, ഇതൊക്കെ നിബന്ധനകളുണ്ട് അവിടെ. ഈ കുട്ടി ഒരു ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോഴേക്കും കൂടുതൽ സ്വതന്ത്രനായി മാറും. 7, 8, 9, 10 ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോഴേക്കും അവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇവൻ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു ഗേൾഫ്രണ്ടിനെ കണ്ടുപിടിച്ചിരിക്കും, പെൺകുട്ടിയാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചിരിക്കും. ഇത് വന്ന് അഭിമാനത്തോടെ ബോയ് ഫ്രണ്ട് ആയിക്കഴിഞ്ഞാൽ ഉടനെ മാതാപിതാക്കളോട് ഒന്ന് പറയുകയും ചെയ്യും, എൻ്റെ ബോയ് ഫ്രണ്ട് ഇന്നയാളാണ്. അപ്പം അമ്മ അച്ഛനും ചോദിച്ചുകൊണ്ടിരിക്കും, നിനക്ക് ബോയ് ഫ്രണ്ടൊന്നും ആയില്ലേ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടൊന്നും ആയില്ലേ? അപ്പം ഒരു ദിവസം ഇതായിക്കഴിഞ്ഞാൽ വന്ന് അഭിമാനത്തോടെ പറയും. ഇനി ഇതിലെ ഏറ്റവും വിചിത്രമായൊരു കാര്യം എന്നറിയോ, ഈ ബോയ് ഫ്രണ്ട് ആയില്ല എന്നിരിക്കട്ടെ ഒരു പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് അവൻ്റെ 13-14 വയസ്സായിട്ടും ഒരു ഗേൾ ഫ്രണ്ട് ആയില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ടെൻഷൻ തുടങ്ങും. അവരിവനെയും കൊണ്ട് ആശുപത്രിയിൽ പോകും, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിക്കൽ ക്ലിനിക്കുകളിലോ ഒക്കെ ക്ലിനിക്കുകളിലൊക്കെ കൊണ്ടുപോകും. ഇവനെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കും. ഇവനൊരു ഒരു എന്താണ് സ്വർഗാനുരാഗിയായി മാറുകയാണോ എന്നുള്ള ആശങ്കയാണ് ഇവർക്ക്. അപ്പോൾ ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉണ്ടാവുക എന്നത് അവിടുത്തെ സമൂഹത്തിലെ സാമൂഹ്യ അംഗീകാരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മാറുകയാണ്. അപ്പോൾ ഹൈസ്കൂൾ എത്തുമ്പോഴത്തേക്കും മിക്കവാറും കുട്ടികൾക്കൊക്കെ ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉണ്ടായിരിക്കും. അതൊരു സ്വാഭാവിക സംവിധാന കാര്യമായിട്ടാണ് അവിടെ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ കോളേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുമാതിരി കോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക്, ആൺപെട്ടികൾക്ക് വേണ്ടി കോളേജ്, പെൺകുട്ടികൾക്ക് വേണ്ടി കോളേജ് എന്നൊരു സംവിധാനം ഇല്ല. ഇവർ ഒന്നിച്ചാണ് ജീവിതം. ഈ കോളേജിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹോസ്റ്റലുകളുണ്ട്, അല്ലെങ്കിൽ പെയ്ഡ് ഗസ്റ്റായിട്ട് താമസിക്കാം. മിക്കവാറും ഹോസ്റ്റലുകളിലാണ്. ഈ ഹോസ്റ്റലുകളിലൊക്കെ മിക്കവാറും പലയിടത്തും ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചാണ് ജീവിതം തന്നെ. ഒരു മുറിയിൽ ഒരാൺകുട്ടിയും അവൻ്റെ കാമുകിയോ ഫ്രണ്ടോ ആയ ഒരു പെൺകുട്ടിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു കോളേജ് ജീവിതം ആരംഭിക്കുന്നതോടുകൂടി, അതായത് ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് കയറുന്നതോടുകൂടി അവരുടെ ഒരു ലിബറലായ ഒരു സെക്സിൻ്റെ ഒരു കാലഘട്ടത്തിലേക്കൂടെ കടക്കുകയാണ്. മിക്കവാറും മാതാപിതാക്കൾ ഈ പെൺകുട്ടികളോട് പറഞ്ഞു വിടുന്ന ഒരു ഉപദേശം സെക്സ് പാടില്ല എന്നല്ല, സേഫായിരിക്കണം എന്നാണ്. അതായത് കുട്ടികളുണ്ടാകാതെ നോക്കണം, അല്ലെങ്കിൽ രോഗം പിടിക്കാതെ നോക്കണം എന്നതാണ് പലപ്പോഴും ഈ മാതാപിതാക്കൾ കൊടുക്കുന്ന വലിയ ഉപദേശം. ഞാനീ പറഞ്ഞ ഇവിടെ താമസിക്കുന്ന മലയാളി കമ്മ്യൂണിറ്റിയുടെ കാര്യമല്ലേ പറയുന്നത്, അവിടെ തന്നെയുള്ള അമേരിക്കൻ വെള്ളക്കാരായ കമ്മ്യൂണിറ്റിയുടെ ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. അത് അവിടുത്തെ ഒരു സ്വാഭാവികമായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ കോളേജുകളിലൊക്കെ മിക്കവാറും വെൻഡിങ് മെഷീനുകളുണ്ട്, കോണ്ടം ലഭിക്കുന്ന വെൻഡിങ് മെഷീനുകൾ പലയിടത്തും വെച്ചിട്ടുണ്ട് ഈ കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ. അപ്പം ഇതൊക്കെ ഒരു സ്വാഭാവിക പ്രവർത്തനമായിട്ടാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഇവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് വിമർശിച്ചത് കൊണ്ടോ ഇവിടെ ഇരുന്ന് കൊതിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. അത് അവിടുത്തെ വർഷങ്ങളായിട്ടുള്ളൊരു സിസ്റ്റമാണ്. എന്നാൽ ഇതൊരു 100 ആയിട്ടുള്ള ഇത്ര ലിബറലായ ഒരു സംവിധാനത്തിൽ, അല്ലെ 100 അല്ലെ 120 അതിനു മുമ്പ് നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ വളരെ കർശനമായ നാട്ടാചാരങ്ങളും ചിട്ടകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറേശ്ശെ ലിബറലായി വന്നു. ഒരു ഹിപ്പി സംസ്കാരത്തിൻ്റെ 70s 80s ആയപ്പോഴത്തേക്ക് അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി. ഇപ്പോൾ പക്ഷേ കുറച്ചുകൂടെ അച്ചടക്കത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരു 14 ഒക്കെ കഴിയുമ്പോഴേക്കും അവർ കുറേശ്ശെ ജോലികൾ ചെയ്തു തുടങ്ങും.
പ്രത്യേകിച്ച് സമ്മർ വെക്കേഷൻ സമയത്ത് സമ്മർ ജോബ്സ് എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട്. അവിടെ നമ്മുടെ സമ്മർ ക്യാമ്പുകൾ നടക്കുന്ന പറഞ്ഞാൽ അവിടെ സമ്മർ ജോബ്സ് ഉണ്ട്. സമ്മറിലെ അവധിക്കാലത്ത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന പല ജോലികൾക്കും പലരും വിളിക്കും, പല പ്രസ്ഥാനങ്ങൾ വിളിക്കും. ഉദാഹരണത്തിന് ഒരു ലൈബ്രറി ആണെങ്കിൽ ഈ പുസ്തകങ്ങൾ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ജോലിയായിരിക്കും ഇവരേൽപ്പിക്കുക. അല്ലെങ്കിൽ പത്രസ്ഥാപനങ്ങളാണെങ്കിൽ പത്ര ഏജൻറ്റുമാരായിട്ട് വീടുകളിൽ പത്രം കൊണ്ടുപോയി ഇടുക എന്നുള്ള ജോലിയായിരിക്കും ഏൽപ്പിക്കുക. അതുപോലെ പല സ്ഥാപനങ്ങളും ചെറിയ ചെറിയ ജോലികൾ ഏൽപ്പിക്കും. ചില റെസ്റ്റോറൻറ്റുകളിലായിരിക്കും ചിലർക്ക് ജോലി കിട്ടുക, ചിലയിടത്ത് ചില പെട്രോൾ പമ്പുകളിൽ ജോലി ചെയ്തിരിക്കും. അപകടരഹിതമായ ജോലികൾ ഒരു 14 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ചെയ്യാമെന്നുള്ളൊരു നിയമം അമേരിക്കയിലൊക്കെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും ഒരു 14-15 വയസ്സ് കഴിയുമ്പോൾ മുതൽ ചില ചെറിയ ജോലികൾ, അപകടരഹിതമായ ചില ജോലികൾ ചെയ്യാൻ അനുവദിക്കേണ്ടതാണ്. അത് അവരിൽ ആത്മവിശ്വാസം വളർത്തും, സ്വന്തമായിട്ട് പൈസ സമ്പാദിക്കുന്ന ഒരു ശീലമുണ്ടാകും, സംരംഭകത്വം വളർത്തും, മാതാപിതാക്കളെ ആശ്രയിച്ച് കല്യാണം കഴിക്കുന്നവരെ ജീവിക്കാമെന്നുള്ള ആ ചിന്ത മനസ്സിൽ നിന്ന് മാറും. ഒരു പൗരനാണെന്നും വ്യക്തിത്വമുള്ള ഒരാളാണെന്നും ഒക്കെയുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകും, ആത്മവിശ്വാസം ഉണ്ടാകും. ഇതിനൊക്കെ സഹായിക്കും അത്. അതാണല്ലോ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ സംരംഭകരുണ്ടാകുന്നത്. ഫേസ്ബുക്കും വാട്സപ്പും ഗൂഗിളും മൈക്രോസോഫ്റ്റും എല്ലാം അവിടെ നിന്നുണ്ടാകുന്നതിൻ്റെ കാര്യം, ഇവരിലെല്ലാം ബാല്യത്തിൽ തന്നെ സംരംഭകത്വം, പണം ഉണ്ടാക്കാനുള്ള വഴികൾ, സർക്കാരിൻ്റെ പെൻഷൻ മേടിക്കലും തൊഴിലില്ലായ്മ വേതനം മേടിക്കലും അല്ലാതെ എങ്ങനെ സ്വന്തമായി ഏൺ ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്നുള്ളൊരു ചിന്ത കുട്ടികൾ തന്നെ ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ മാണിയമ്മാവിൻ്റെ മക്കളെ, മാണിയമ്മാവിനിടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, 13 വയസ്സ് മുതൽ എൻ്റെ പിള്ളേർ 4 പേരും സമ്മർ വെക്കേഷന് മാത്രമല്ല അല്ലാത്ത സമയത്തും 170 വീടുകളിൽ പത്രം ഇടുമായിരുന്നു. അത്രേ പത്രം ഇടും, അതിൻ്റെ പൈസ കളക്ട് ചെയ്യും, എന്നിട്ട് അവരുടെ ഏജൻസി ഓഫീസിൽ കൊണ്ട് അടയ്ക്കുന്നതൊക്കെ ഈ പിള്ളേരായിരുന്നു. 170 വീടുകളിൽ പത്രം ഇട്ടിരുന്ന തൊഴിൽ എൻ്റെ 4 മക്കളും കൂടിയാണ് ചെയ്തിരുന്നതെന്ന് പുള്ളി എപ്പോഴും അഭിമാനത്തോടെ പറയും. അതൊക്കെ വലിയ കാര്യം. അത് സായിപ്പിൻ്റെ സിസ്റ്റം എൻ്റെ അമ്മാവൻ പുള്ളിയുടെ മക്കളിൽ നടപ്പാക്കിയതാണ്. ഈ മറ്റൊരു പ്രശ്നം എന്തറിയോ, ഹൈസ്കൂളൊക്കെ കഴിയുമ്പോൾ തന്നെ കുട്ടികൾ ഒരു ലൈംഗികതയുടെ ലോകത്തേക്ക്, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ലോകത്തേക്ക് കടക്കും. പക്ഷേ അവിടെ ഈ കുട്ടികളെ, പ്രായപൂർത്തിയാവാത്ത ഒരാളെ, ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ, പ്രായപൂർത്തിയായ ഒരാൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമുള്ള ഒരാൾ ലൈംഗികമായി ഉപയോഗിച്ചെന്നറിഞ്ഞാൽ അത് വലിയ ശിക്ഷയാണ്, കനത്ത ശിക്ഷയാണ്. അതിൽ പ്രായം കൂടിയ ആൾക്കാണ് ശിക്ഷ കിട്ടുക. അപ്പോൾ അത്തരത്തിലുള്ള ശിക്ഷയ്ക്ക്, അല്ലെങ്കിൽ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന ലൈംഗികമായി ദുരുപയോഗിക്കുന്ന കാര്യത്തിന് കൊലപാതകത്തേക്കാൾ വലിയ ശിക്ഷയാണ് അവിടെ. കൊലപാതകത്തിന് 12-13 വർഷത്തെ ശിക്ഷയാണെങ്കിൽ കുട്ടികളുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിന് 20 വർഷത്തിലേറെ ശിക്ഷ കിട്ടുന്ന വലിയൊരു കുറ്റമാണത്. എന്ന് മാത്രമല്ല, ഈ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടത്തിയ ആളുകൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. ആ സമൂഹം അവരെ ഒറ്റപ്പെടുത്തും. ഇങ്ങനെ ഒരാൾ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ടെന്നുള്ള അറിയിപ്പ് ആ കമ്മ്യൂണിറ്റിയിലെല്ലാം സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്യുക മാത്രമല്ല, അവിടെ പബ്ലിക് പ്ലേസുകളിൽ ഇയാളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള പോസ്റ്ററുകൾ ഫിക്സ് ചെയ്യും. പോലീസ് തന്നെ ഇതാ ശിക്ഷ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചൈൽഡ് അബ്യൂസ് പ്രതി പുറത്തിറങ്ങുന്നുണ്ട്. മാത്രമല്ല, എല്ലാ ആഴ്ചയിലും പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ, ഇയാൾക്ക് പിന്നെ ജീവിക്കാൻ ഒരു തൊഴിൽ കിട്ടില്ല, ഒരാൾ അടുപ്പിക്കില്ല, ഒരു സാമൂഹ്യ ജീവിതമില്ല, ഇങ്ങനൊരു സ്ഥിതിയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആളുകൾ മിക്കവാറും അവരുടെ സ്വന്തം നാട്ടിൽ ഈ ശിക്ഷ കഴിഞ്ഞ് വന്നാൽ ജീവിക്കാറില്ല. അവർ വേറെ ഏതെങ്കിലും വിജന പ്രദേശത്തേക്കോ വിദൂര പ്രദേശത്തേക്കോ മാറിപ്പോകുക പതിവ്. ഇങ്ങനെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയവരുടെ ചില കമ്മ്യൂണിറ്റികൾ വരെയുണ്ട്. ആ കമ്മ്യൂണിറ്റികൾ, ഇപ്പം ഞാൻ പണ്ട് ലാൽ ജോസും ഞാനും കൂടെ നടത്തിയ ഒരു കാലിഫോർണിയൻ യാത്രയിൽ, കാലിഫോർണിയ, നെവാദ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നെവാദ മരുഭൂമിയിൽ ഒരു പ്രാകൃതമായ ഒരു ഉൾഗ്രാമത്തിലൂടെ സഞ്ചരിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, ഇത് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ ജീവിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടുത്തെ വീടുകളുടെ അമേരിക്കൻ നിലവാരവും ഒന്നും പറയാനേ ഇല്ല. തകരപ്പാട്ടയൊക്കെ അടിച്ച, അല്ലെങ്കിൽ പലകയൊക്കെ അടിച്ച പ്രാകൃതം തോന്നുന്ന വീടുകളിലവിടെ ആളുകൾ താമസിക്കുന്നത്. ടാർ ചെയ്ത റോഡുകളില്ല, മരുഭൂമിയാണ്. ഇത്തരം കമ്മ്യൂണിറ്റികളിലേക്ക് പോയി താമസിക്കുന്നത് ഇത്തരത്തിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത കുറ്റവാളികളായിരുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ വരെ അവിടെയുണ്ട്. മറ്റൊരു സാമൂഹ്യ പ്രശ്നം അമേരിക്കയിലുള്ളതെന്ന് പറയുന്നത് വിവാഹമോചനമാണ്. 90s എഴുപത് ശതമാനം വരെ വിവാഹങ്ങൾ പരാജയമായിരുന്നു. അതായത് 70% പേര് വിവാഹമോചനം നേടിയിരുന്നവരാണ്. അതിനെക്കുറിച്ച് വലിയ ഗൗരവമായ പഠനങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായി, സാമൂഹ്യ വിഷയമാക്കി അതിനെ മാറ്റി. ഇപ്പോൾ അത് ഒരു 40-50% വരെ ആയി കുറഞ്ഞിട്ടുണ്ട്. അതായത് വിവാഹം കഴിക്കുന്ന 100 പേരിൽ 40-50% വരെ ഡൈവേഴ്സ് ആകുകയാണെന്നാണ് എൻ്റെ അർത്ഥം. കുറേ വർഷങ്ങൾക്ക് ശേഷം അവരെന്നിട്ട് വേറൊരാളെ വിവാഹം കഴിച്ചെന്നിരിക്കും, ചിലപ്പോൾ ആ വിവാഹം ദീർഘമായി പോയെന്നിരിക്കും. അല്ലാതെ ഒറ്റ വിവാഹം കഴിച്ച് വിവാഹത്തിന് ശേഷം മരണകാലം വരെ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരു 50-60% ഉള്ളൂ ഇപ്പോഴും അമേരിക്കയിൽ. ഏതായാലും ഡൈവോഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ളത് വലിയ ആശ്വാസത്തോടെ പൊതുസമൂഹം കാണുന്നൊരു കാര്യം കൂടിയാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ ഡൈവോഴ്സിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു പ്രധാന ട്രിഗർ, അല്ലെങ്കിൽ ഒരു പ്രധാന കാരണഭൂതൻ ആരാന്ന് ചോദിച്ചാൽ അവിടുത്തെ വക്കീലന്മാരാണ്. അവർ ഭയങ്കര വേന്ദ്രന്മാരാണ് അവിടെ. അതായത് ഒരു വിഷയം കുടുംബത്തിലുണ്ടായി അതൊരു വക്കീലിൻ്റെ അടുത്ത് ചെന്നാൽ
ഉറപ്പ് അയാൾ അത് ഡൈവോഴ്സിൽ കൊണ്ട് എത്തിച്ചിരിക്കും. ഈ ഡൈവോഴ്സ് ചെയ്യുമ്പോൾ പല നേട്ടങ്ങളും ഈ സ്ത്രീക്ക് അവകാശപ്പെടാം. അതായത് ഭർത്താവ് വലിയ സമ്പന്നനാണെങ്കിൽ ഒരു വർഷമേ ഇവർ ഒന്നിച്ച് ജീവിച്ചുള്ളെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അയാളുടെ സ്വത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പാതിയോളം എന്നെനിക്ക് തോന്നുന്നു ഇവർക്കൂടെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പലരും വിവാഹം കഴിക്കാതെ ലിവിങ് ടുഗദറായിട്ട് ദീർഘകാലം നീട്ടിക്കൊണ്ടുപോകും. അവിടെ അവകാശങ്ങളില്ല. പക്ഷേ ഈ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഈ ഭാര്യ ഈ കൂടെ ജീവിക്കുന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. വിവാഹം കഴിച്ചു പോയാൽ ഇവ ഇയാളുടെ സ്വത്തിൻ്റെ പാതി സ്വത്തിന് ഇവരവകാശികളായി മാറും. അപ്പോൾ ഈ വക്കീലന്മാർ പ്രലോഭിപ്പിക്കുന്ന എന്താ, ഡൈവോഴ്സ് ചെയ്യുക, നമുക്ക് ഇത്രയും കോടിക്കണക്കിന് സമ്പത്ത് കിട്ടുകയല്ലേ, എന്തിനാണ് ഈ പറഞ്ഞ ദുരിതമായ ജീവിതം, ഇത്ര അൺഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം നയിക്കേണ്ട കാര്യം എന്താണോ, ഇത്ര കോടി രൂപ അല്ലേ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത്, ഇയാളങ്ങ് പ്രചോദിപ്പിക്കും. ഈ കിട്ടുന്ന പൈസയുടെ ഒരു നിശ്ചിത ശതമാനം വക്കീലിനൂടെ ഉള്ളതാണ്. ഈ നിയമജ്ഞന്മാർ ആണ് അമേരിക്കയിൽ ഒരു നിർണായക സ്ഥാനം അലങ്കരിക്കുന്നത്. അവിടുത്തെ ഏത് സാമൂഹ്യ പ്രശ്നത്തിൽ ഇവർ കയറി ഇടപെട്ട് കളയും, എന്നിട്ട് ഇവർ കേസുമായിട്ട് മുന്നോട്ട് പോകും. സ്യൂ ചെയ്യുക എന്നുള്ള അവിടുത്തെ ഒരു പ്രധാന ഇഷ്യൂ ആണ്. അവിടെ മിക്കവാറും എല്ലാ ദിവസത്തെയും പത്രങ്ങളിൽ വക്കീലന്മാരുടെ പരസ്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ആശുപത്രിയിൽ നിന്ന് മോശമായൊരനുഭവം ഉണ്ടായോ, നിങ്ങളുടെ ചികിത്സ പാളിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് ഓഫർ ചെയ്തിരുന്ന ചികിത്സ ലഭിച്ചില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി തോന്നിയിട്ടുണ്ടോ, ഉടൻ വിളിക്കൂ, നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ ഡോളർ വരെയുള്ള നഷ്ടപരിഹാരം ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ കാണാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദിവസവും പരസ്യങ്ങൾ കാണുക. അപ്പോൾ ഏതെങ്കിലും ഒരു ചികിത്സാ പിഴവ് അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ചിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടായത് അല്ലെങ്കിൽ തലവേദനയ്ക്കുള്ള ഗുളിക കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായവരൊക്കെ അങ്ങ് വക്കീലന്മാരെ ഈ നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യും. പിന്നെ ഈ നമ്മളൊരു വക്കാലത്തങ്ങ് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കേസ് നടത്തുക. ഈ കിട്ടുന്ന നഷ്ടപരിഹാരം വമ്പൻ കമ്പനികളാണ്, ഈ കോർപ്പറേറ്റുകളാണ് ഈ ഹോസ്പിറ്റൽ നടത്തുന്നത്, അല്ലെങ്കിൽ ഈ മെഡിക്കൽ കമ്പനികൾ, അല്ലെങ്കിൽ മെഡിസിൻ മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ. അപ്പോൾ ഇവരുമായിട്ട് ജോൺസൺ ആൻഡ് ജോൺസൺ ഒക്കെ പോലുള്ള ഒരു ആയിരക്കണക്കിന് കോടി ഡോളർ നഷ്ടപരിഹാരം കൊടുക്കുന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ഈ വക്കീൽ അതിൻ്റെ പുറകെയൊക്കെ നിൽക്കുകയാണ്. ഈ കേസ് അനുകൂലമായി വിധി വന്നാൽ കോടാനുകോടി ഡോളറായി കിട്ടാൻ പോകുന്നത്, അതിൽ ഈ ക്ലയൻറ്റിന് കുറേ പൈസ കൊടുക്കും, അതിൻ്റെ നല്ലൊരു ശതമാനം ഈ വക്കീലിനും കിട്ടും. അതുകൊണ്ട് തന്നെ വക്കീലുമാരുടെ ആക്ടിവിസം നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ USA. അതുകൊണ്ട് തന്നെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും മാനുഫാക്ചേഴ്സിനും അല്ലെങ്കിൽ കൺസ്യൂമർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവർക്കും ആശുപത്രി നടത്തുന്നവർക്കും ഹോട്ടൽ നടത്തുന്നവർക്കും ഒക്കെ ഇവരെ പേടിയാണ്. അതുകൊണ്ട് തന്നെ നിയമം വളരെ കർശനമായി പാലിക്കുക, എല്ലാവരും ശ്രദ്ധിക്കും. എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച വന്നാൽ സ്യൂ ചെയ്യും, സ്യൂ ചെയ്താൽ കോടാനുകോടി നഷ്ടം വരും എന്നുള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് അമേരിക്കയിലെ ഒരു സോഷ്യൽ ബാലൻസിങ് നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഒരു കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും മാതാപിതാക്കൾക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പ്രായപൂർത്തി എത്തിയ ഒരു കുട്ടിയെ, 18 വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയെത്തിയ ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കില്ല. വേണമെങ്കിൽ അവരെ സംരക്ഷിക്കാം, പലരും അവർക്കൊരു ജോലി കിട്ടുവോളോ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ മാതാപിതാക്കളായിട്ട് ഉടക്കിയാൽ നീ പൊക്കോണം, സ്ഥലം വിട്ടോണം, അതേ ഉള്ളൂ. മാത്രമല്ല, രക്ഷിതാക്കൾ ആരെങ്കിലും അവർക്ക് തോന്നുകയാണ് ഇവൻ എൻ്റെ വീട്ടിൽ വരണ്ട എന്ന് തോന്നിയാൽ ഇവർ ആ വീടിൻ്റെ 200 അടി ചുറ്റളവിൽ പ്രവേശിക്കാൻ പോലും പാടില്ല എന്നുള്ള നിയമം അവിടെയുണ്ട്. മനസ്സിലായില്ലേ, മക്കളാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുപോലെ മക്കൾ മാതാപിതാക്കളെ കാണാൻ ചെല്ലണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. ഈ 18 വയസ്സ് കഴിഞ്ഞാൽ അച്ഛനോടും അമ്മയോടും ചോദിക്കണം, നാളെ വൈകിട്ട് ഞാൻ വന്നൊന്ന് കണ്ടോട്ടെ. അവർ സമ്മതിച്ചാൽ കാണാം, സമ്മതിച്ചില്ല കാണില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മോശം സിനാരിയോകളിലാണ്, അതല്ല സൗഹൃദത്തിൽ പോകുന്ന സാധാരണഗതിയിൽ പോകുമ്പോൾ ഇതൊന്നും പ്രശ്നമല്ല. എപ്പോൾ വേണമെങ്കിലും വരാം, കാണാം, അച്ഛനും അമ്മയും എന്ത് കൊടുത്താലും വാങ്ങാം. അവരുടെ സ്വത്തിൽ ചിലപ്പോൾ അവകാശം കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും. പലപ്പോഴും ഈ അവകാശം മക്കളെക്കാൾ കൂടുതൽ പെറ്റ്സിന്, അവർ വളർത്തുന്ന നായ്ക്കുട്ടിക്കും പൂച്ചക്കുട്ടിക്കും ഒക്കെ മാറ്റിവെക്കുന്ന മാതാപിതാക്കൾ വരേണ്ട അമേരിക്കയിൽ. അപ്പോൾ ഇങ്ങനെ വിചിത്രമായ വ്യത്യസ്തമായ അമേരിക്കൻ ജീവിതത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് രാത്രി വൈകുവോളം ഞങ്ങളിങ്ങനെ ഇരുന്നു. കാണുക ഇന്ത്യയുടെ യഥാർത്ഥ കാഴ്ചകൾ സഞ്ചാരത്തിലൂടെ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ജമ്മുകാശ്മീർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, ഉത്തർപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്. സഞ്ചാരം ഇന്ത്യ, 3 പെൻഡ്രൈവുകൾ ഇപ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ട്. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ.